മത്സ്യത്തൊഴിലാളിക്ക് വെടിയേറ്റ സംഭവത്തിൽ നാവിക പരിശീലനത്തിൻ്റെ കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ട പോലീസ് സംഭവ ദിവസം ഫോർട്ട് കൊച്ചി INS ദ്രോണാചാര്യയിൽ പരിശീലനം നടത്തിയവരുടെ വിവരങ്ങൾ തേടി. പരിശീലനത്തിന് ഉപയോഗിച്ച തോക്കുകളുടെ വിവരങ്ങളും കൈമാറാൻ നിർദ്ദേശം. തൊഴിലാളിക്ക് വെടിയേറ്റ് തന്നായിരുന്നു നാവികസേനയുടെ വിശദീകരണം. രേഖകളുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കും. സംഭവ ദിവസം INS ദ്രോണാചാര്യയിൽ പരിശീലനം നടത്തിയ മുഴുവൻ പേരുടെയും വിവരങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ്. ഇവരെ കൂടി ചോദ്യം ചെയ്യുന്നതോടെ ആരാണ് വെടിയുതിർത്തത് എന്നതിൽ വ്യക്തത വരും. പരിശീലനത്തിന് ഉപയോഗിച്ച ബുള്ളറ്റുകളുടെ വിവരങ്ങൾ നാവികസേന പോലീസിന് കൈമാറിയിട്ടില്ല. ഏതെല്ലാം സമയങ്ങളിലായിരുന്നു ആയുധ പരിശീലനം എന്നതും ഏത് തോക്കിലാണ് പരിശീലന ഫയറിംഗ് നടത്തിയത് എന്നതിന്റെയും വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഇന്നലെ ബാലിസ്റ്റിക് വിദഗ്ധനെ നാവിക പരിശീലന കേന്ദ്രത്തിലെത്തിച്ച് പരിശോധന നടത്തിയിരുന്നു. അപകടമുണ്ടായ ബോട്ടിൽ സഞ്ചരിച്ച് നടത്തിയ തെളിവെടുപ്പിലും INS ദ്രോണാചാര്യയുടെ ഭാഗത്തു നിന്നാണ് ഫയറിംഗ് ഉണ്ടായതെന്ന് കണ്ടെത്തിയിരുന്നു. നാവിക പരിശീലനത്തിനിടെയാണ് മത്സ്യത്തൊഴിലാളിക്ക് വെടിയേറ്റതെന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ജനം കൊച്ചി.